എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നവാ? അല്ല, എന്താ പ്രശ്നം? ആ, ഇനി വിദേശ ഇടപെടലിന്റെ കാര്യം. ഇപ്പൊ എന്താ പറഞ്ഞു? വിദേശ ഇടപെടലിന്റെ കാര്യം. ഇന്ത്യയിലെ ജനാധിപത്യം രക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ എല്ലാ പല്ലും നഖവും ഉപയോഗിച്ച് പോരാടാൻ പോവുകയാണ് എന്ന് പറഞ്ഞയാള് ജോർജ് സോറോസ് ആണ്. ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. അങ്ങനെ മുതലേ ഒന്ന് കാണാനും പറ്റി. അവിടെയാണ് വിദേശ ഇടപെടൽ കടന്നു വന്നിരിക്കുന്നത്. ഈ ജോർജ് സോറോസിന്റെ ആൾക്കാരുടെ കൂടെ തോളിക്കൈയിട്ടുകൊണ്ട് നടക്കുന്ന ആരാണ്? ഈ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റിയുടെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റിന്റെ കൂടെ തന്നെയല്ലേ രാഹുൽ ഗാന്ധി കർണാടകത്തിൽ നിങ്ങളുടെ ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് നടന്നത്? സുനിതാ വിശ്വനാഥ് ആരാണ് ഓപ്പൺ സൊസൈറ്റിയുടെ? ജോർജ് സോറോസിന്റെ ആരാണ്? രാഹുൽ ഗാന്ധി എന്തിനാണ് വിദേശത്ത് മുമ്പ് ഇവരുടെ കൂടെ ഒക്കെ തോളിക്കൈയിട്ട് നടക്കുന്നത്? ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്ത് പ്ലാനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊന്ന് പറയാമോ? ഇവനെ കൂടി നമ്മുടെ ട്രൂഫിൽ പെടുത്തിയാൽ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി ബലപ്പെടുത്താൻ സാധിക്കും. മൊണ്ണയാണെങ്കിലും നിങ്ങളുടെ ഞങ്ങൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിനെ മാറ്റി വിനാശകാലയെ വിപരീത ബുദ്ധി. അടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞ ആളാണ് ജോർജ് സോറോസും അദ്ദേഹത്തിന്റെ ഓപ്പൺ സൊസൈറ്റിയും. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. അവർക്കൊപ്പം തോളി കൈയിട്ടോണ്ട് നടന്നിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത്. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ പൊളിഞ്ഞു. ആൾക്കാര് ചിരിക്കും സാർ, വെറുതെ അനാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് സെൽഫ് ഗോൾ അടിച്ചു കയറ്റരുതെന്ന് മാത്രം ഞാൻ അങ്ങയോട് പറയുകയാണ്. ഒരൊറ്റ മിനിറ്റ് താങ്കൾക്ക് മറുപടി. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഷബാനു കേസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ തുറന്ന നിലപാടാണ്. ആഹാ, കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു മുത്തുപ്പട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. കോൺഗ്രസ് വളരെ തുറന്ന നിലപാടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്തത് സാർ. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ആളായിരുന്നു നെഹ്റു. വലിയ കാര്യമായി പോയി. പക്ഷേ നെഹ്റുവിനെ സംബന്ധിച്ച് വിഭജനാനന്തരം ഇവിടുത്തെ മുസ്ലിം കൺസേൺസിനെ അഭിസംബോധന ചെയ്യണം. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്നുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് ഭരണത്തിൽ മതം കടന്നു വരാൻ പാടില്ല. ഇപ്പൊ പെട്ടെന്ന് മതം വന്നോ? കുറച്ച് പച്ചവെള്ളം കുടിച്ചിട്ട് വായിൽ വരലിട്ട് നേരെ നടന്നു. ഞാൻ പറയട്ടെ, ന്യൂനപക്ഷങ്ങൾക്ക് എവിടെയും ഇപ്പൊ താങ്കളുടെ നേതാവായ അദ്വാനി ജിന്നയെ പ്രകീർത്തിച്ചത് എന്ത് പറഞ്ഞിട്ടാ? കിട്ടുണ്ട് ഈസ് എലിഫന്റ് ബിയെ. അദ്വാനി ജിന്നയെ പ്രകീർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതല്ലല്ലോ ഞാൻ ഇവിടെ പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനയുടെ നിലപാടാണ്. സംഘടനയിലെ വ്യക്തികൾക്ക് പല നിലപാട് പല കാലഘട്ടങ്ങളിൽ പലതുണ്ടാവും. അതുപോലെ അല്ലല്ലോ, സംഘടനയ്ക്കൊരു നിലപാടുണ്ട്. ഈ ജാതി പരിപാടി രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചാൽ മതി കേട്ടോ. രാജ്യത്തെ ന്യൂനപക്ഷം വരുന്ന ജനങ്ങളുടെ വിശ്വാസപരവും സാംസ്കാരികവുമായ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് അപ്പീസ്മെന്റ് അല്ല, അത് സോഷ്യൽ ജസ്റ്റിസ് ആണ്. അയ്യന്റെ മോനെ, നിങ്ങൾ വെറുതെ അത് മറ്റുള്ളവർ ചെയ്യുമ്പോഴും നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അങ്ങനെ പറഞ്ഞു കൊടുക്കണം നമ്മള്. അത് മറ്റുള്ള നിങ്ങൾ ഇട്ട ബെർമൂഡ മറ്റുള്ളവരിട്ട വള്ളിനിക്കർ ആകില്ല സാർ. നിങ്ങൾ പറയുന്ന അതേ കാര്യം മറ്റുള്ളവർക്കും ആപ്ലിക്കബിൾ ആണ്. ഈ രാജ്യത്തിന്റെ ഈ പറയുന്ന ഐഡന്റിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം അങ്ങ് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് പാകിസ്ഥാന്റെ പേര് പറയുന്നു? പാകിസ്ഥാൻ എന്തുകൊണ്ട്? ഞങ്ങളല്ല സാർ പറഞ്ഞത്. പാകിസ്ഥാന്റെ മുൻ മന്ത്രി ആയിരുന്നിട്ടുള്ള ചൗധരി ഫഹദ് ഹുസൈൻ ആണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്നത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് ബി ജെ പി എടുത്ത് പറയുന്നത്. പാകിസ്ഥാനിലെ മന്ത്രിമാരും പാകിസ്ഥാനിലെ ജനങ്ങളും ഒക്കെ രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടി ആഘോഷിച്ചോടുകൂടി കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം. അല്ലപ്പ എന്താ ചെയ്യാ, മുങ്ങിയാലോ? പിന്നെ എന്തുകൊണ്ട് സി എ എ വിഷയത്തിൽ മതം കടന്നു വന്നു എന്നുള്ള കാര്യം അങ്ങേക്ക് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങയോട് ഞാൻ വീണ്ടും പറയുന്നു, പറയരുത്.
2002 പാർലമെന്റിലെ മൻമോഹൻ സിംഗിന്റെ തന്നെ പ്രസംഗം അങ്ങെടുത്ത് ഒരു തവണ കൂടി കേട്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സി എ വിഷയത്തിൽ മതം കടന്നു വന്നിരിക്കുന്നു, മതത്തിന്റെ പേരിൽ പൗരത്വത്തിൽ ഇളവ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ള കാര്യം അങ്ങേക്ക് ഓർമ്മ വരുന്നുള്ള കാര്യം ഞാൻ പറയണം. സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി. ഇനി അന്ന് പറയുന്ന ജനവിധിയെ മാനിക്കണമെന്നുള്ള കാര്യം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന ജനവിധി മുഴുവനും നിങ്ങൾ അപഹസിച്ചിരിക്കുന്നത്, നിങ്ങൾ കേരളത്തിലിരുന്നു കൊണ്ട് പറയും യു പിയിലെ ചാണകങ്ങളാണ്, യു പിയിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയാണ്, ഇത് അത് പൊളിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അടുത്തത് പറയുന്നതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കുഴപ്പമാണ്. ഇത് കേൾക്കണ്ടോ, ഇത് മൂപ്പര വേറൊരു ഗൂഢാലോചനയാണ്. കേട്ട വിവരദോഷികളാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എതിരായിട്ട് പരാതി, അതിനെതിരായിട്ട് കേസ്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്നത് അമിതമായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അവിശ്വാസം പുലർത്തുന്നതും ജനാധിപത്യത്തെ അട്ടിമറിക്കലാണ് എന്നാണ് സുപ്രീം കോടതി ഈ പറയുന്ന ആൾക്കാരോട് ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഇക്കെതിരുള്ള ഗൂഢാലോചന പലതും ഉണ്ടാകും, മരങ്ങളാവരുത് മെമ്പറെ. ചോദിച്ചു പോയവൻ